കൊച്ചി കെ എം ആർ എൽ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ എ എഫ് ഡി സിഇഒ ആൻ പോഗോവും കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ഏലിയസ് ജോർജും തമ്മിലാണ് കരാറിൽ ഒപ്പുവെച്ചത്. 1600 കോടി രൂപയുടെ വായ്പയാണ് കമ്പനിയുടെ വാഗ്ദാനം. 25 വർഷ കാലയളവിൽ ആദ്യത്തെ 5 വർഷം തിരിച്ചടവില്ല എന്നതാണ് കരാറിലെ വ്യവസ്ഥ. 1.9% പലിശ നിരക്ക്. കൊച്ചി മെട്രോയ്ക്ക് സാമ്പത്തിക സഹായത്തിന് പുറമെ നഗരത്തിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സാങ്കേതിക സഹായവും ഫ്രഞ്ച് കമ്പനിയായ എ എഫ് ഡി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. We would be very willing to engage in further collaboration with you on urban development and urban management that could benefit both our countries. കേരളത്തിന്റെ സ്വപ്നപദ്ധതിയായ മെട്രോ നിർമ്മാണത്തെ സഹായിക്കാൻ എ എഫ് ഡി മുന്നോട്ട് വന്നതിൽ സന്തോഷമുണ്ടെന്ന് കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ഏലിയാസ് ജോർജ് പറഞ്ഞു. ആലുവ മുതൽ പേട്ട വരെ നീളുന്ന ആദ്യഘട്ട നിർമ്മാണത്തിനുള്ള വായ്പ സംബന്ധിച്ച കരാറാണ് ഒപ്പുവെച്ചത്. സംസ്ഥാനത്തെ മറ്റു പല വികസന പദ്ധതികൾക്ക് കൂടി എ എഫ് ഡി വായ്പ നൽകണമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി ആര്യാടൻ മുഹമ്മദ് ആവശ്യപ്പെട്ടു. മെട്രോ നിർമ്മാണം പുരോഗമിക്കുന്ന വൈറ്റില, കലൂർ എന്നീ സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയുണ്ട്. നഗരത്തിലെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് കെ എം ആർ എല്ലിന്റെ വിവിധ പദ്ധതികളിൽ താൽപര്യമുണ്ടെന്നും ആൻപോകം വ്യക്തമാക്കി. ഫ്രഞ്ച് കോൺസൽ ഫിലിപ്പ് ജാൻവിയറും ചടങ്ങിൽ പങ്കെടുത്തു. ടി വി നൌ, കൊച്ചി.